ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിനീഷ് രോഹിണി. കേരളത്തിലെ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി കഴിഞ്ഞ 4 വർഷം കൊണ്ട് 48 കോടീശ്വരന്മാരെയും 114 ലക്ഷം പ്രഭുക്കളെയും അനേകായിരം പേരെ ആയിരങ്ങളും പതിനായിരങ്ങളും നേടാൻ വേണ്ടിയിട്ട് സഹായിച്ചിരിക്കുകയാണ്, നേടിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കിത് തള്ളാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ വിശദമായിട്ട് കാണുക. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾക്കെല്ലാം സുപരിചിതമായിട്ടുള്ള കഴിഞ്ഞ 4 വർഷമായിട്ട് ഏകദേശം 3 വീഡിയോകൾ ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ പേര് ഫിജികാർട്ട് എന്നാണ്. ഈ ഫിജികാർട്ട് എന്ന് പറയുന്നത് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ്. എന്താണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി എന്ന് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മളുടെ സുഹൃത്ത് വലയത്തിനിടയ്ക്ക് നിരവധി പേരാണ് എല്ലാ ദിവസവും നമ്മൾക്ക് ഓരോ കമ്പനീസിൻ്റെ ഡീറ്റെയിൽ നമുക്ക് ഷെയർ ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസസ് ഒരാൾ നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ നമ്മുടെ ഒരു അഫിലിയേറ്റ് ഐ ഡി അല്ലെങ്കിൽ ഒരു റെഫറൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ നമ്മൾ ഈ സെയിം പ്രോഡക്റ്റ് തന്നെ അല്ലെങ്കിൽ ഇവരുടെ ബ്രാൻഡിലുള്ള ഇവരുടെ കമ്പനിയിലുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ റീസെല്ല് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വീണ്ടും കൊടുക്കുന്ന ഒരു രീതി, അതായത് ഒരു ഉപഭോക്താവ് തന്നെ അവിടെ ഒരു സെയിൽസ്മാനായി മാറുകയും ആ സെയിൽസ്മാൻ മറ്റൊരു ഉപഭോക്താവിലേക്ക് ഇത് ഈ പ്രോഡക്റ്റുകൾ ഷെയർ ചെയ്യുകയും ആ ഷെയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന റവന്യൂമാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തെ കംപ്ലീറ്റ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയും. ഇതിങ്ങനെ ലെവലുകളായിട്ട് പല പ്ലാനുകളുണ്ട്, പല പ്ലാനുകളിൽ പല രീതിയിൽ ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകും. അതിൽ പ്രധാനപ്പെട്ട പ്ലാനുകൾ എന്ന് പറയുന്നത് 1 ബൈനറി പ്ലാനാണ്, 2 ലെവൽ പ്ലാനാണ്, 3rd യൂണി ലെവൽ, മാട്രിക്സ്, ഇങ്ങനെ പല പ്ലാനുകളുണ്ട്. അത് MLM പ്ലാൻസ് എന്നൊക്കെ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഒരുപാട് ഡാറ്റാസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറഞ്ഞത്. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, പല ടൈപ്പ് ഓഫ് പിരമിഡ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിലായിട്ട് കിട്ടും. എനിവേ, നമ്മൾ പറഞ്ഞ ഈ ഒരു ഫിജികാർട്ട് എന്ന കമ്പനി റൺ ചെയ്യുന്നത് ഇതിലെ മർമ്മ പ്രധാനമായ ബൈനറി എന്നുള്ള ഒരു പ്ലാൻ ഉപയോഗിച്ചാണ്. എന്താണ് ബൈനറി പ്ലാൻ? ബൈനറി പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് നമ്മൾ വാങ്ങിച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് നമ്മൾ ഓരോരോ ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻട്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു 2 പേർക്ക് ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നു. 2 ബിസിനസ് അസോസിയേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, 2 പേരെന്ന് പറയാം, അല്ലെങ്കിൽ 2 സെയിൽസ് എന്ന് പറയാം, ഇങ്ങനെ അല്ലെങ്കിൽ 2 റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയാം, 2 എക്സിക്യൂട്ടീവ്സ് എന്ന് പറയാം, 2 മാനേജേഴ്സ് എന്ന് പറയാം, എന്തും പറയാം. 2 പേരെ ലെഫ്റ്റ് റൈറ്റ് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്ത് പ്രോഡക്റ്റ് വാങ്ങിച്ച് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 2 പേർക്ക് ഈ പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ ഈ നമ്മൾ വാങ്ങിച്ച പ്രോഡക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഫേമിനകത്തുള്ള പ്രോഡക്റ്റ് ആവാം. 2 പേർക്ക് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് ഇവർ 2 പേരും ഇതേ പൈസ തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന് എത്രയാണ് വാല്യൂ അവർ നിശ്ചയിച്ചുള്ള വാല്യൂ കൊടുക്കണം. ഇത് 2 കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടെ ഒരു മാച്ചിങ് നടക്കും, 1:1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാച്ചിങ്. അങ്ങനെ ഈ മാച്ചിങ് നടന്നു കഴിഞ്ഞാൽ ഒരു പെർസെൻറ്റേജ് കമ്മീഷൻ അവിടെ ജനറേറ്റ് ചെയ്യും. ചില കമ്പനികൾ 1:1 പോകും, ചില കമ്പനികൾ ഫസ്റ്റ് ഉള്ളത് 1:2 ആവും, അല്ലെങ്കിൽ സെക്കൻഡ് 2:1 ആവും, അത് കഴിഞ്ഞിട്ട് ദെൻ നെക്സ്റ്റ് 1:1, ഇങ്ങനെയുള്ള പല ടൈപ്പ് ഇതിനകത്ത് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ഇവർ വരുത്തും. സംഭവം പറഞ്ഞു തരുള്ളൂ, ബൈനറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫസ്റ്റ് ഒരു പർച്ചേസ് നടന്നു, പിന്നെ 2, പിന്നെ അതിന് താഴെ 4, പിന്നെ 8, 16, ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ പിരമിഡ് പോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതാണ് പരിപാടി. ഓക്കെ, ഇതാണ് ബൈനറി പ്ലാൻ. ഓൾമോസ്റ്റ് എല്ലാ പ്ലാനുകളും ഇങ്ങനെയാണ്. പക്ഷേ എന്നിരുന്നാലും ചില പ്ലാനുകൾ നേരിട്ട് നമ്മളിപ്പം ഒരു സെയിൽസ്മാനായിട്ട് നമുക്ക് ഡയറക്റ്റ് ഒരുപാട് സെയിൽസ് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം മാത്രമുള്ള പ്ലാനുകളുണ്ട്. അങ്ങനെ ഫിജികാർട്ട് എന്ന ബ്രാൻഡ് 4 വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്തു. പത്രമാധ്യമങ്ങളിലൊക്കെ അത്യാവശ്യം വാർത്തകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഇതിനെക്കുറിച്ച് ഈ ഒരു കമ്പനിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല രീതിയിൽ ഒരു റീച്ചുണ്ടായ ഒരു വീഡിയോ ആണ്. നിരവധി പേരിനോട് ചോദിച്ചു ഇതിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഡയറക്റ്റ് കമ്പനിയെ കോൺടാക്ട് ചെയ്യാനാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, അവരുടെ വെബ്സൈറ്റിൽ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാം. അതായത് ഈ ഒരു ഫിജികാർട്ടിൻ്റെ ഭാഗമല്ല ഞാൻ, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. കമ്പനിയെക്കുറിച്ച് നേരത്തെയും 2-3 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് യൂട്യൂബിനകത്ത് പോയിട്ട് ഫിജികാർട്ട് വിനീഷ് രോഹിണി എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വീഡിയോ കാണാൻ പറ്റും. 124K വ്യൂസ് ഉള്ളൊരു വീഡിയോ ആണ്. അതിനകത്ത് എങ്ങനെയാണ് ഫിജികാർട്ട് ജോയിൻ ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അന്നത്തെ ഫിജികാർട്ടിൻ്റെ വെബ്സൈറ്റ്, അന്നത്തെ പ്രോഡക്റ്റ്, അന്നത്തെ കാര്യങ്ങളെല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ ലീഗൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വലിയൊരു ലോങ് വീഡിയോ ആണ്, 23 മിനിറ്റ് ഉള്ളത്. ക്ഷമയുണ്ടെങ്കിൽ കാണുക.
തുടർന്ന് ഞാൻ അടുത്തൊരു വീഡിയോ കൂടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ രണ്ടാമത് ചെയ്ത വീഡിയോ. ഈ വീഡിയോ 11 മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോക്ക് ഏകദേശം 224K വ്യൂസ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ അത് കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ കോടീശ്വരന്മാരെ കാര്യങ്ങളൊക്കെ സൃഷ്ടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്തു. അതാണ് ഈ ഒരു വീഡിയോ. ഇതൊരു 7 മാസങ്ങൾക്ക് മുമ്പ് ചെയ്തൊരു വീഡിയോ ആണ്. ഇതിൻ്റെ അകത്ത് ബിസിനസ്സിൻ്റെ റിയാലിറ്റി എന്താണ് ഫിജിക്കാർഡിനകത്തുള്ള ബിസിനസ് എന്ന് കൃത്യമായിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഇതിനകത്ത് ജോയിൻ ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് അറിയാത്ത ബിസിനസ് മോഡൽ എന്താണ്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊന്നും അറിയാതെ വെറുതെ ഒരു കമ്പനിയെക്കുറിച്ച് എല്ലാ ആൾക്കാരും നിരവധി പേര് സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ടുഡേ സിംഗം എന്ന് പറഞ്ഞ് ഇടുമ്പോഴേക്കും പെട്ടെന്ന് അതിനകത്ത് കയറി ചാടി നാളെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ വന്ന വെറും നിങ്ങളൊരു ബാധ്യതയായിട്ട് പോവുകയാണ്. ടീം ലീഡേഴ്സിനെ സംബന്ധിച്ച് ഇവരുടെ കൂടെ ഈ ഒരു നെറ്റ്വർക്കിനകത്തുള്ള ആൾക്കാർക്ക് ഒരു ബാധ്യതയാണ്. അപ്പോൾ അത് ആവണ്ട എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ നിങ്ങൾ വെറുതെ കൊണ്ടുപോയിട്ടൊരു കാശ് നിങ്ങൾ അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. അതിൻ്റെ റിയൽ ഫാക്ടറാണ് പറഞ്ഞത്. അത് ഞാൻ ഇപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിവേ, നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കാം. അങ്ങനെ ഫിജിക്കാർട്ട് 4 വർഷം കൊണ്ട് പടർന്ന് പന്തലിച്ച് വലിയ ഒരു ബ്രാൻഡ് ആയിട്ട് മാറി. ഏകദേശം 830,000 അഫിലിയേറ്റ്സ് ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം ഫിജിക്കാർട്ടിൻ്റെ ചെയർമാൻ ഡോക്ടർ ബോബി ചെമ്മണൂർ ഒഫീഷ്യലായിട്ട് ഒരു വീഡിയോയിൽ കണ്ടതാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആവശ്യം വേണ്ടി വന്നു കഴിഞ്ഞാൽ എന്തു പറയുക, നമുക്ക് അവരുടെ ഡീറ്റെയിൽസ്, ഇവരുടെ കംപ്ലീറ്റ് എത്ര കോടീശ്വരം, ഈ 48 കോടീശ്വരന്മാരുടെയും 114 ലക്ഷപ്രഭുക്കളുടെയും 1000 കാശുണ്ടാക്കിയ ആൾക്കാരുടെയും അതുപോലെ തന്നെ മൊത്തത്തിൽ 830,000 അഫിലിയേറ്റ്സിൻ്റെ ഡീറ്റെയിൽ വേഷം ഉണ്ടെങ്കിൽ തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഞാൻ ആ ഒരു വിഷയത്തിലേക്ക് പോകുന്നില്ല. കാരണം അതൊരു തള്ളു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അതിനകത്ത് ജെന്യൂനിറ്റി ഉണ്ട്. കാരണം ഈ കോവിഡ് സമയത്താണ് ഈ ഫിജിക്കാർട്ട് വലിയ രീതിയിൽ ബൂമിങ് ആയി. ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ കയ്യിലുള്ള കാശ് കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിൽ, ഒരു ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയിനകത്ത് ജോയിൻ ചെയ്തിട്ട് അങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നിരവധി പേര് സമൂഹത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായിട്ട് ഈ ഒരു ഫേമിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നാടായ കാസർഗോഡ് ജില്ലയിലെ ഉൾഗ്രാമത്തിൽ പോലും ഒന്നും ഇൻ്റർനെറ്റിനെ കുറിച്ച് പോലും അധികം വലിയ ധാരണകളോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ. അപ്പോൾ അത്തരത്തിലുള്ള റിമോട്ട് ഏരിയയിൽ പോലും ഫിജിക്കാർട്ടിന് ഒരു സാന്നിധ്യം, അവിടെ ഒരു സെയിൽസ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ, ഒരു ടീമിന് ഉണ്ടാക്കാൻ പറ്റുന്നത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കുറേ വശങ്ങൾ, നല്ല കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഫിജിയുടെ ഒരുപാട് സ്റ്റോറുകൾ കാര്യങ്ങളൊക്കെ ഇവർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും നല്ല കാര്യം തന്നെയാണ്. യൂസേഴ്സിന് എന്താണ് അവരുടെ ഫീഡ്ബാക്ക്, 1, 2, 3 വർഷം കഴിഞ്ഞ് യൂസേഴ്സിൻ്റെ, സാധാരണ നാട്ടുകാരുടെ ഫീഡ്ബാക്ക് എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ നേരത്തെ എൻ്റെ ഫ്രണ്ട്സും കുറേ ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും അവരൊന്നും ഇപ്പോൾ ഫിജിക്കാർട്ടിൽ വർക്ക് ചെയ്യുന്നില്ല. എല്ലാവരും നിർത്തിപ്പോയി. നമ്മുടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു സുഹൃത്ത് ഇവിടെ ഫിജിക്കാർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം അവൻ ഗൾഫിൽ പോയി. അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഫിജിക്കാർട്ട് നിർത്തിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നാട്ടിലങ്ങനെ ഫിജിക്കാർട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ വീടിനടുത്തുള്ള ആൾക്കാർ, അതായത് എൻ്റെ വീട്ടിൽ ഫിജിക്കാർട്ടിൻ്റെ ഒരു ഏകദേശം ഒരു മൂന്ന് പേരാണെന്ന് ഓർക്കുന്നു. മൂന്ന് പേര് ഹൗസ് വാമിങ് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ടാഗ് കിട്ടിട്ട് അവർ കോഴിക്കോട് നിന്നാണ് വന്നത്. അപ്പോൾ സംഭവം കോഴിക്കോട് നിന്ന് വന്നത് എന്നെ കാണാനല്ല, എൻ്റെ വീടിനടുത്തുള്ള ഒരു പയ്യനെ കാണാൻ വേണ്ടി, അവർ കോളേജിൽ പഠിക്കുകയായിരുന്നു, അവനെ കാണാൻ വേണ്ടി വന്നു. അങ്ങനെ അവനെ കൊണ്ട് ഈ ഫിജിക്കാർട്ടിനകത്ത് ജോയിൻ ചെയ്യിപ്പിച്ചു. ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ഇതാ ഇത്ര ഈ ഒരു നിമിഷം വരെ, അവൻ ഏകദേശം 6 മന്തോ 7 മന്തോ എറൗണ്ട് ആയിട്ടുണ്ടാവും, 7 മന്തോ 8 മന്ത് ആയിട്ടുണ്ടാവും, ഇന്ന് വരെ അവന് ഈ ഒരു കമ്പനി നിന്ന് ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഇതിൻ്റെ റീഫണ്ടോ കൊടുത്തിട്ടില്ല. ഞാനിവരുടെ ഓഫീസിലേക്ക് ഒരിക്കൽ കോൺടാക്ട് ചെയ്തു. ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത സമയത്ത് നിങ്ങളാരാണ് സംസാരിക്കുന്നത്, എന്നിട്ട് ഞാൻ ഇവൻ്റെ പേരൊക്കെ പറഞ്ഞ് സംസാരിച്ചെങ്കിലും റീഫണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. 30 ഡേയ്സാണ് അതിന് ടൈം കൊടുക്കുന്നത്. ആ 30 ഡേയ്സിൽ പ്രോഡക്റ്റ് ഏതോ ഒരു സ്റ്റോറിലേക്ക് അവർ അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു രീതിയിലൊരു ക്ലാരിറ്റി അവന് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിവേ, അത് ഒരുപാട് ആൾക്കാരിൽ ഇടയ്ക്ക് സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു കേസ് കേട്ടായിരിക്കാം എന്ന് വിചാരിക്കാം. എനിവേ, ഞാനതിനെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമാണ്. അപ്പം ഫിജിക്കാർട്ട് വലിയ രീതിയിലുള്ള വിജയങ്ങൾ ഇങ്ങനെ കരസ്ഥമാക്കിക്കൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, റിയൽ ഫാക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ജനങ്ങൾക്കിടയിൽ എല്ലാവരും ടുഡേയ്സ് ഇൻകം എന്ന് പറഞ്ഞിട്ട് കാണിക്കുമ്പോൾ ആ ഒരു ദിവസം ഈ ഒരു പെയർ ഉണ്ടല്ലോ, ലെഫ്റ്റ് റൈറ്റ് ഈ പെയർ മാച്ചായ സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു 2000 രൂപ പേ ഔട്ട്, അതിൻ്റെ കമ്മീഷൻസൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, ചാർജസൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പെർസെൻറ്റേജ് കിട്ടുമായിരിക്കും, ഒരു ഫണ്ട് കിട്ടും. അപ്പോൾ ഒരു ഫണ്ട് എത്രയും ആയിക്കൊള്ളാട്ടെ, അപ്പോൾ 2000 രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ 2000 രൂപ പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വാട്സപ്പിനകത്ത് ഇടുന്ന സ്റ്റാറ്റസ് ടുഡേയ്സ് ഇൻകം 2000 എന്നാണ്.
അപ്പോൾ ടുഡേയ്സ് ഇൻകം 2000 നേടുമ്പോൾ ആൾക്കാർ ഒരു സാധാരണക്കാരൻ എന്താ വിചാരിക്കുക, ഇന്നത്തെ ഒരു ദിവസത്തെ വരുമാനം 2000, 10 ദിവസത്തെ വരുമാനം 20000, 20 ദിവസത്തെ വരുമാനം 40000, 30 ദിവസത്തെ വരുമാനം 60000. ഇങ്ങനെ അങ്ങനെയാണ് അവർ എക്സ്പെക്ട് ചെയ്യുക. വലിയൊരു എമൗണ്ടാണ് അവർ എക്സ്പെക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും എമൗണ്ട് കിട്ടുന്നതാണ് വിചാരിക്കും. ടുഡേയ്സ് ഇൻകം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസം ഇനി പേയ്മെൻ്റ് ആണെന്നാണ് വിചാരിക്കുക. പക്ഷേ അത് ആ ഒറ്റ തവണ മാത്രമേ പേയ്മെൻ്റ് ഉള്ളൂ. ടുഡേയ്സ് ഇൻകം അല്ല, ഒരു പെയറിൻ്റെ ബോണസ്, പെയർ ബോണസ് ആണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാകാതെ നിരവധി പേര് ഈ ഒരു ഫിജിക്കാർഡിൽ നിന്ന് കയറിപ്പോയി. എന്നിട്ട് കയറിപ്പോയിട്ട് എന്താ ചെയ്തത്, ജോയിൻ ചെയ്തിട്ട് അവർ വർക്ക് ചെയ്യാതെ അവർ ഇട്ടേച്ച് പോയി. അവരവർ വേറെ വർക്കിന് പോയി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ 20,000 rupees അറൗണ്ട് ജോയിനിങ് കിട്ടാം കേട്ടോ. ജോയിനിങ് കിട്ടല്ലാതെയും കുറേ പ്രോഡക്റ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെ ഒരു ജോയിനിങ് കിട്ടിനകത്ത് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു രണ്ടോ മൂന്നോ പേരോ അല്ലെങ്കിൽ കുറച്ച് ടീമിനൊന്നും ബിൽഡ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ എന്ത് സംഭവിക്കും, വെറുതെ ഒന്ന് പിന്നെ കുറേ ആൾക്കാരൊന്നും റെഫർ ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ വെറുതെ അവിടെ ലാപ്സായി. അത് ടീമിൻ്റെ ഹെഡിനാണ് ഇത് കംപ്ലയിൻറ്റ്. മേളിലുള്ള ആൾക്കാർക്ക് ഈ ഒരു നെറ്റ്വർക്ക് ഇങ്ങനെ വളർന്നു പോയില്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ പണിയാണ്, ടീം ഡെഡായി. അപ്പോൾ അങ്ങനെ ഒരിക്കലും ഡെഡാവാൻ പാടില്ല. അപ്പോൾ അത് ഇത് ആരുടെ കഴിവുകേടാണ്, ഫിജിക്കാർട്ട് എന്ന കമ്പനിയുടെ കഴിവുകേടാണോ, അല്ല. പിന്നെ ആരുടെ കഴിവുകേടാണ് ഇത്, കഴിവുകേടെന്ന് പറഞ്ഞാൽ ഈ മേളിലുള്ള ലീഡേഴ്സിൻ്റെ കഴിവുകേടാണ്. ഇതിൻ്റെ മേളിലുള്ള ഏറ്റവും ടോപ്പ് എൻ ലീഡേഴ്സുള്ള അവർക്ക് കീഴിൽ, വീണ്ടും കീഴിൽ ഉള്ള ആ ഒരു ലോക്കലായിട്ട് ഓരോ സിറ്റീസിലും വന്നിട്ടുള്ള ലീഡേഴ്സിൻ്റെ കഴിവുകേട്. അവരെന്ത് ചെയ്തു, മാക്സിമം നല്ല ബ്രെയിൻ വാഷിങ്, ഇവരുടെ അപ്ലൈങ് ലീഡേഴ്സ് നല്ല രീതിയിൽ ബ്രെയിൻ വാഷിങ് കൊടുത്ത സമയത്ത് നിങ്ങൾ എങ്ങനെയും ചെയ്തേ പറ്റുള്ളൂ, നിങ്ങൾ എന്തായാലും നിങ്ങൾ പോകണം, അത്രയും ഭയങ്കര മോട്ടിവേറ്റഡായി ഇവർ പോയിട്ട് ഇവരോട് ഇല്ലതും ഇല്ലാത്തതുമായിട്ടുള്ള പല കാര്യങ്ങൾ പറഞ്ഞിട്ട് യൂസേഴ്സിനെ ഇതിനകത്ത് ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ യൂസേഴ്സിനെ ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചു, വെറുതെ ലാപ്സായിപ്പോയി. അപ്പോൾ അങ്ങനെ വലിയൊരു കോവിഡ് സമയത്ത് വലിയൊരു മെമ്പേഴ്സ് വന്നു. അങ്ങനെ ഫിജിക്കാർഡിൽ അതുകൊണ്ട് എന്ത് സംഭവിച്ചു, മേളിലുള്ള 48 കോടീശ്വരന്മാരെന്തായാലും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള 114 lakh പ്രഭുക്കൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് കാശ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താണ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇത് എങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇത് യൂസ്ഫുൾ ആവുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മളിത് ചെയ്താൽ ഇതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ ഇതിങ്ങനെയുള്ള ചെയിൻ സിസ്റ്റമാണ്, ലെഫ്റ്റ് റൈറ്റ് ആൾക്കാരെ ഇങ്ങനെ ചേർത്ത് 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 പോകുന്ന പരിപാടിയാണ് എന്നൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ഇതിനകത്ത് ജോയിൻ ചെയ്ത് നാളെ വേറെ ഏതെങ്കിലും ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ ആ ഇത് ഇങ്ങനെയുള്ള പരിപാടിയാണല്ലോ എന്ന് പറയുമ്പോൾ നമുക്കാകെ ഒരു കുറ്റബോധ വിഷമങ്ങളോ ഒന്നും തോന്നാതിരിക്കാനാണ് ഇതിൻ്റെ റിയൽ ഫാക്റ്റ് പറഞ്ഞത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഓക്കെ, സോ ഇതിൽ നിന്ന് പ്രോഫിറ്റ് കമ്പനിക്ക് ഈ 830,000 സെയിൽസ് നടന്ന നല്ല പ്രോഫിറ്റ് കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടാകും. അതിൽ നിന്ന് ആ പ്രോഫിറ്റിൻ്റെ നല്ലൊരു പെർസെൻറ്റേജ് കമ്മീഷനായിട്ട് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രോഡക്റ്റിനും കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, പ്രോഡക്റ്റ് എങ്ങനെ എന്നതിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയണ്ട. മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ പിന്നെ പ്രോഡക്റ്റിന് വലിയ മുൻതൂക്കമൊന്നും ചില കമ്പനികൾ കൊടുക്കാറില്ല. ചില കമ്പനികൾ എന്നാൽ കൊടുക്കുന്നുണ്ട്, കൊടുക്കുന്ന കമ്പനിയിൽ അധികം ആൾക്കാരും ഉണ്ടാവില്ല, അതിൽ ഒരുപാട് കോടീശ്വരന്മാർ ഉണ്ടാവില്ല എന്നതാണ് സത്യം. മനസ്സിലായില്ലേ? അതായത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രണ്ടുണ്ട് കാര്യങ്ങൾ. ഒന്ന്, പ്രോഡക്റ്റിന് നല്ല ക്വാളിറ്റി കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. ആ കമ്പനീസിനകത്ത് സംബന്ധിച്ചിടത്തോളം ഒരുപാട് കോടീശ്വരന്മാരോ കുറേ പൈസ ഉണ്ടാക്കാനൊന്നും പെട്ടെന്നൊന്നും സാധിക്കില്ല. രണ്ടാമത്തെ കാര്യം, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളിൽ പ്രോഡക്റ്റ് അത്ര വലിയ ക്വാളിറ്റിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത്ര വലിയ സംഭവമൊന്നും ആയിരിക്കില്ല. പ്രോഡക്റ്റിനൊരു മുൻതൂക്കം കൊടുക്കുന്നുണ്ടാവില്ല, പക്ഷേ അവിടെ അവരോ ഒരു ബിസിനസ്സിനായിരിക്കും മെയിനായിട്ടുള്ള മുൻതൂക്കം കൊടുക്കുന്നത്. അങ്ങനെയുള്ള കമ്പനിയിൽ ഒരുപാട് കോടീശ്വരന്മാരും ഒരുപാട് ലക്ഷപ്രഭുക്കും നിരവധി പേയ്മെൻറ്റ് കിട്ടിയ ആൾക്കാരെയൊക്കെ സൃഷ്ടിക്കാൻ പറ്റുമെന്നത് യാഥാർത്ഥ്യമാണ്. ഇതാണ് ഫിജിക്കാർഡിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരോടൊക്കെ പരിശോധിച്ച് നോക്കാം. പിന്നെ നേരത്തെ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് നിരവധി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇല്ലീഗൽ പ്രാക്ടീസ് കുറച്ച് ലീഡേഴ്സ് കാണിച്ചതിൻ്റെ പ്രസ്താവന രണ്ടാമത് കമ്പനി ഇറക്കുകയും ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ലീഡേഴ്സാണ് ഇതിൻ്റെ പ്രശ്നക്കാർ, കമ്പനീസ് അല്ല. എനിവേ, ഫിജിക്കാർഡിനകത്ത് ഇപ്പോഴും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്യണം, എനിക്ക് ആൾക്കാരെയൊക്കെ ജോയിൻ ചെയ്യിപ്പിച്ച് ചെയ്യണം, ഇങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ട് എന്ന് പറയുന്നവർക്ക് ധൈര്യമായിട്ട് ഫിജിക്കാർഡിനകത്ത് വർക്ക് ചെയ്യാം. ബോബി ചെമ്മണൂറാണ് കമ്പനിയുടെ ചെയർമാൻ. അപ്പോൾ കമ്പനി എന്തായാലും നാളെയോ മറ്റന്നാൾ അദ്ദേഹം അടച്ചു പൂട്ടുമെന്ന് എന്തായാലും തോന്നുന്നില്ല. അദ്ദേഹം ഇതുപോലെ തന്നെ എങ്ങനെയൊക്കെ ഫണ്ടൊക്കെ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്ലാനിൽ എന്തൊക്കെ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരുത്തി, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ എങ്ങനെയായാലും അദ്ദേഹം ഈ ഒരു കമ്പനിയെ കൊണ്ടുപോകും. പക്ഷേ സംഭവം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണെന്ന് മനസ്സിലാക്കണം. പിന്നെ കമ്പനി പൊട്ടുമോ എന്ന് ചോദിച്ചിട്ട് പഴയ വീഡിയോ ഇട്ടതിൽ കുറേ ആൾക്കാർ നെഗറ്റീവ് പറയാൻ വന്നിട്ടുണ്ട്. കമ്പനി പൊട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ തീരുമാനിക്കണം, കമ്പനി എങ്ങനെ പൊട്ടും. ആ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെയാണ്, കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ തീരുമാനിക്കും. കമ്പനി പൊട്ടണോ പൊട്ടിക്കണോ അല്ലെങ്കിൽ ഇത് പൊട്ടണ്ടേ എന്ത് വേണം കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ തീരുമാനിക്കാം. എല്ലാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി ഇങ്ങനെയാണ്, പൊട്ടിക്കുന്നത് അവർ തന്നെയാണ്. സോ അവർ ഇത് കമ്പനി ഞാൻ പൊട്ടിക്കത്തില്ല, ഈ കമ്പനി നല്ല രീതിയിൽ കൊണ്ടുപോകും എന്ന് വിചാരിച്ച് അവർക്ക് കൊണ്ടുപോകാം. പിന്നെ ബൈനറിയിൽ ചില ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ അങ്ങ് പോകുമ്പോൾ പേ ഔട്ട് കൊടുക്കാനുള്ള പ്രശ്നങ്ങൾ. പക്ഷേ എന്ത് സംഭവിക്കും, അത് പ്രോഡക്റ്റിൽ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, PV പോയിന്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ പ്ലാനിൽ ചേഞ്ചസ് വരുത്തി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പല രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യും.
ചെയ്യാൻ പറ്റും. ഫയർ ഫൈറ്റിംഗ് ട്രേഡിങ്ങിൽ ചെയ്യുന്നില്ലേ, സെയിം മെത്തേഡ് ഇവിടെയും തന്നെ ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ കമ്പനീനെ അങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ബിസിനസ് നിലവിൽ ചെയ്യുന്ന ആൾക്കാർ ധൈര്യമായിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ലെവലിൽ ചെയ്യുക. ഇത്തരത്തിലുള്ള ബിസിനസ്സിനോട് താല്പര്യമില്ലാത്തവർ ഒഴിഞ്ഞു മാറുക. ദയവേതിന് നിങ്ങൾ ആരുടെയും മോഹന വാഗ്ദാനങ്ങൾ കേട്ട് ഇതിനകത്ത് ജോയിൻ ചെയ്ത് വർക്കൊന്നും ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫണ്ട് ലാപ്സ് ആണ്. അതുപോലെ തന്നെ ഇതിങ്ങനെ ചെയ്യിപ്പിക്കുന്ന ലീഡേഴ്സ് നിങ്ങൾക്ക് ആ ഒരു ബന്ധം നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. സോ എല്ലാ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഫിജിക്കാർഡുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവരുടെ 48 കോടീശ്വരന്മാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. 114 ലക്ഷ പ്രഭുക്കൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. എത്രയും വേഗം 114 ലക്ഷ പ്രഭുക്കൾ വലിയ കോടീശ്വരന്മാരാവട്ടെ, 1000ങ്ങളും 10000ങ്ങളും വാങ്ങിച്ച ആൾക്കാർ ലക്ഷ പ്രഭുക്കളാവട്ടെ, കോടികൾ വാങ്ങിച്ചവർ വീണ്ടും ശതകോടീശ്വരന്മാരായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മീ വിനീഷ് സൈനിങ് ഓഫ്. ബൈ ബൈ.